ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എത്നിക് ഫുഡ് കോർട്ട്. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കോഴിജാള മുളക് കറിയാണ്. അതിന് വേണ്ട ചേരുവകകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് കോഴിജാള, ഒരു 3 തക്കാളി, ചെറിയ ഉള്ളി, കടുക്, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കൊടമ്പുള്ളി, കുറച്ച് പച്ചമുളക്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചതിന് ശേഷം ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് അല്പം കടുകുമിട്ട്, കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളകിടുക. അതിനോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മൂത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചെറിയ ഉള്ളി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് നന്നായിട്ട് വഴറ്റുക. ഉള്ളി ഒന്ന് നന്നായി വഴണ്ടി വരുമ്പോൾ നമുക്ക് മുറിച്ച് വച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടിവിടെ വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു ചെറിയ ടീസ്പൂൺ. എന്നിട്ട് നമുക്ക് നന്നായിട്ടിതൊന്ന് ഇളക്കി കൊടുക്കണം. മല്ലിയുടെ പച്ചപ്പ് മാറുന്ന വരെ ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിക്കുക. മല്ലി ഒരുവിധം നന്നായിട്ട് മൂത്ത് അതിൻ്റെ പച്ചപ്പൊക്കെ മാറി വന്നതിന് ശേഷം നമ്മൾക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇതിൻ്റെ നിറം കൂടുതലായിരിക്കും, നല്ലതായിട്ടുള്ള എരിവ്, ഓവറായിട്ടുള്ള എരിവ് കാണില്ല. അപ്പോൾ നമുക്ക് ഇതിനൊരു 3 ടീസ്പൂൺ മുളക് പൊടി നാം ഇവിടെ ചേർക്കുകയാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു നിറം കിട്ടും ഇതിന്. എന്നാൽ ആവശ്യത്തിന് എരിവും ഉണ്ടായിരിക്കും. ഇവിടെ 3, അപ്പോൾ 1 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനാവശ്യമായ കൊടമ്പുളി, ഒരു 2 കഷ്ണം കൊടമ്പുളി നേരത്തെ കഴുകി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ ഇവിടെ ചേർത്തത്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കൊരു അല്പം കുരുമുളക് പൊടി കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മീൻ വേവുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത്, ഈ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് തിളപ്പിക്കുക. നമുക്കിനി ഇതൊന്ന് തിളയ്ക്കുന്നതിന് വേണ്ടി അല്പസമയം അടച്ചു വയ്ക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്ത് പുളിയും ഉപ്പും എല്ലാം ചേർന്ന് നല്ലവണ്ണം അത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇവിടെ മുറിച്ച് വച്ചിരിക്കുന്ന കോഴിജാള കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അത് ഒരുവിധം പാകമായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരല്പം ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. മണത്തിനും രുചിക്കും ഉലുവാപ്പൊടി വളരെ നല്ലതാണ്. അതിനുശേഷം നമുക്ക് മുകളിലേക്ക് കറിവേപ്പില കൂടി തൂകിക്കൊടുക്കാം. ചാറ് അധികം വേണ്ടാത്തവർക്ക് കൂടുതൽ വറ്റിക്കാം. അതല്ല, കുറച്ച് ചാറ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരുവിധം കുറുകി കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കോഴിജാള മുളക് കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യണം. മറ്റൊരു വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.